ഹായ് ഗയ്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കട്ലറ്റ് ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ ബീഫ് കട്ലറ്റിന് വേണ്ട സാധനങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കുരുമുളക് പൊടി ഇപ്പോൾ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് പെരിഞ്ചീരകം 1 സ്പൂൺ രണ്ട് കഷണം ഇഞ്ചി കറിവേപ്പില 4 പച്ചമുളക് 2 സവാള ഉപ്പ് 1 മുട്ട 2 ഉരുളക്കിഴങ്ങ് നമ്മളിപ്പോൾ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് 1/2 കിലോ ബീഫിനുള്ള സാധനങ്ങളാണ് ഈ കാണിച്ചത് നമുക്ക് ഇതുപോലെ ഇത് ബ്രെഡ് റോസ്റ്റ് ചെയ്ത് പൊടിച്ചതാണ് ഇനി നമുക്ക് ബീഫ് ചെറിയ ചെറിയ കഷ്ണമായി മുറിക്കാം നമ്മളിവിടെ ബീഫ് കഴുകി എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണമായി മുറിച്ച് കഴുകി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് 2 പച്ചമുളക് അതായത് നമ്മൾ നേരത്തെ കാണിച്ചതെന്ന് 1 കഷ്ണം ഇഞ്ചി 2 കൊത്ത് കറിവേപ്പില പെരിഞ്ചീരകം ഇത്രയും നമുക്ക് ഒന്നിച്ചിട്ടൊന്ന് ചതച്ചെടുക്കണം ഒറ്റ മിക്സിയിൽ നമുക്ക് ഒറ്റ അഴി അടിക്കാവൂ ഒന്ന് ചതച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത് ഈ ചതച്ചെടുത്ത പോലെ ഇത് നമുക്ക് ബീഫിലിട്ട് വേവിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ കുക്കറിൽ നമ്മുടെ എടുത്ത ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് 6 മിനിറ്റിലാകുമ്പോഴത്തേക്കും ഇറക്കാം ഇത് വേവിച്ചിട്ട് നമുക്ക് ഉടച്ച് ചേർക്കണം അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നോക്കി അതായത് 5-ാമത്തെ വീട്ടിൽ കഴിഞ്ഞ് 6-ാമത്തെ വീട്ടിൽ വേണ്ടി വെയിറ്റിംഗ് ആണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ചൂടാണ് നമുക്ക് തണുത്ത നിറ വെയിറ്റ് ചെയ്യാം അടുത്ത് നമുക്ക് നമ്മുടെ ബീഫ് വേവിച്ചെടുക്കുന്ന പ്രോസസ്സിലേക്ക് പോകാം നമ്മളിവിടെ ബീഫ് എടുത്തിട്ടുണ്ട് ആ പ്രഷർ കുക്കറിൽ നമ്മൾ ബീഫ് നമ്മൾ 1/2 കിലോ ബീഫ് ഇതിനകത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ അരച്ചു വെച്ചത് നമ്മൾ ഇതിലോട്ട് ചേർക്കുകയാണ് ബീഫിലോട്ട് നമ്മൾ ബീഫിലോട്ട് അത് ചേർക്കുകയാണ് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം എന്നിട്ട് നമുക്ക് ഇതുപോലെ ഫുള്ള് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് നമുക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം നമ്മൾ ഒന്നുകൂടി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ചേർക്കാതെ ഇങ്ങനെ വേവിച്ചെടുക്കാം നമ്മളിപ്പോൾ ഇത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒരു 6 വിസിൽ വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം 6 വിസിലാകുമ്പോൾ നല്ല വേവും അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഉള്ളി വഴറ്റേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഉള്ളി വഴറ്റാം നമ്മൾ ഇതുപോലത്തെ ഒരു ചെറിയ ചട്ടിയോ പാനോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് ചൂടാകാൻ വയ്ക്കാം അപ്പോൾ നല്ല രീതിയിൽ ചൂടാകുന്നുണ്ട് നമ്മൾ ചട്ടി ഇവിടെ ചൂടാക്കിയിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ എണ്ണ ഒഴിക്കണം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ എണ്ണ ഒന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം ആ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ സവാള നമ്മൾ 2 സവാള എടുത്തിട്ടുള്ളത് ആ 2 സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം ഇത് വയറ്റി എടുക്കാൻ വേണ്ടിയാണ് അതിനുശേഷം നമുക്കിത് ഈ കാണുന്നത് പോലെ ഇതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുക ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിനി മുളക് അരിയണം നമ്മൾ 2 പച്ചമുളക് അരിഞ്ഞ് ചേർക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇനി തൊലി പൊളിക്കാറുണ്ട് അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം അപ്പോൾ നമ്മളിവിടെ മുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനി മുളക് അതിലേക്ക് ചേർക്കാം ഒന്നുകൂടി നമുക്ക് നല്ല രീതിയിൽ ഇളകി കൊടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ കാണാം ഏകദേശം ഈ കളറാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചി ഇടണം ഈ കാണുന്നത് പോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇടേണ്ടത് കുറച്ച് കറിവേപ്പിലയും നമുക്ക് അരിഞ്ഞിടാം കുറച്ച് കുരുമുളക് പൊടിച്ചതും പെരിഞ്ചീരകം പൊടിച്ചതും ഞാൻ ചതച്ച എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പൊടിച്ച് വേണമെങ്കിൽ എടുക്കാം ഞാൻ അവിടെ ചതച്ചാണ് ഇട്ടിരിക്കുന്നത് അതിനുശേഷം നമുക്ക് ഒന്നുകൂടി ഇതിനെ നല്ല രീതിയിൽ ഇളകി കൊടുക്കാം നമുക്കിനി പാകത്തിന് കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്നുകൂടി നല്ല രീതിയിൽ ഇളകി കൊടുക്കാം അപ്പോൾ ഏകദേശം ഈ ഒരു വരുവാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് മസാല കുറച്ച് ചേർത്ത് കൊടുക്കണം മസാല പൊടിച്ചതാണ് കുറച്ച് മസാല 1/2 ടീസ്പൂൺ മുളക് പൊടി അതിനും ചേർത്തിട്ട് നമ്മൾ ഒന്ന് ഈ സമയം കൊണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതുപോലെ വേവിച്ച് തൊലി കളഞ്ഞ് നല്ല രീതിയിൽ കൈ കൊണ്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് നമ്മുടെ ഉള്ളി വരട്ടുന്നതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ അതിലേക്ക് ചേർത്തിട്ടുണ്ട് നമ്മുടെ ഉള്ളി വരട്ടിയതിലേക്ക് നമ്മുടെ പൊട്ടറ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല രീതിയിൽ ഇളകി കൊടുക്കാം നല്ല പ്രസ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കണം എന്തെങ്കിലും ഉടയാത്ത പീസൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉടയാൻ വേണ്ടിയാണ്
നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് നോക്കി കാണാം നമുക്ക് ഇതിനകത്ത് വെള്ളം ഒന്നുമില്ല വെള്ളം എന്തെങ്കിലും വെള്ളത്തിന്റെ ചെറിയ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ കണ്ടോ വെള്ളം ഒട്ടും തന്നെ വെള്ളത്തിന്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തുറന്നു വെച്ചിട്ട് അതിനെ വെള്ളം വറ്റിച്ചെടുക്കണം വെള്ളത്തിന്റെ അംശമൊന്നും ആവശ്യമില്ല അപ്പോൾ നമ്മൾ ബീഫിനെ നമ്മൾ അത് ഉള്ളക്കഴുന്ന ആ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ നമുക്ക് തണുക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് ഇപ്പോൾ നമ്മളിവിടെ ബീഫ് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി മിക്സിയിലിട്ട് ഇതിനൊന്ന് അരച്ചെടുക്കാം നമ്മളതിനെ മിക്സിയിലിട്ട് വെച്ചിട്ടുണ്ട് നമ്മളെ ജാറിലോട്ട് വെച്ചിട്ടുണ്ട് നമ്മളെ ജാറിൽ വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതിനെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് നോക്കിയാൽ കാണാം ഇതുപോലെ നമ്മൾ അരച്ചെടുക്കണം ഇനി ഇതിനെടുത്ത് നമ്മൾ വഴറ്റി വെച്ച ഉള്ളിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാം നമ്മൾ വഴറ്റി വെച്ച ഉള്ളിയിലേക്ക് തട്ടിയിട്ടുണ്ട് നമുക്ക് എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മിനിറ്റോളം നമ്മളതിനെ നല്ല രീതിയിൽ ഇളകി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം അപ്പൊ ഇതുപോലൊരു പാത്രത്തിൽ നമ്മൾ 2 സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം അപ്പൊ നമ്മൾ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കോൺഫ്ലവർ ചേർക്കുന്നത് ഇതിനൊരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയാണ് നല്ല ക്രിസ്പി ഇപ്പം അതിന്റെ ആവശ്യമില്ലാത്തവര് കോൺഫ്ലവർ ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കോൺഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അതായത് നമ്മൾ ഓരോ ആൾക്കാരുടെയും ടേസ്റ്റ് ഇപ്പം കോൺഫ്ലവർ ഇതിന് വേണ്ടി മാത്രം വാങ്ങേണ്ട ആവശ്യമില്ല മുട്ട മാത്രമിട്ടാലും മതി നല്ല രീതിയിൽ നമ്മൾ ഇളകി കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല രീതിയിൽ അത് മിക്സായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനെ മാറ്റി വയ്ക്കാം നമുക്ക് വീണ്ടും നേരത്തെ എടുത്ത ചട്ടി എടുത്ത് ഒന്നുകൂടി അടുപ്പിൽ വയ്ക്കാം അപ്പോൾ ഇതിന്റെ ജലത്തിന്റെ അംശം എല്ലാം പോകുന്നവരെ നമുക്കിന്ന് വെയിറ്റ് ചെയ്യാം ആ സമയത്ത് നമുക്ക് നമ്മുടെ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ബീഫും ഉള്ളിയും ഉരുളക്കിഴങ്ങുമായിട്ടുള്ള ആ ഒരു ഇത് നമുക്ക് കൂട്ടി ഇതുപോലെ ഉരുട്ടി ഉരുട്ടി വയ്ക്കാം നമുക്ക് ഏത് രീതിയിലാണ് നമുക്ക് ഉരുട്ടിയെടുക്കാം സ്ക്വയറായിട്ട് വേണമെങ്കിൽ ഉരുട്ടിയെടുക്കാം എന്ത് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാം നമുക്ക് ഇതെല്ലാം തന്നെ നമുക്ക് മാക്സിമം നല്ല ഒരേപോലെ തന്നെ ഉരുട്ടിയെടുക്കാം എങ്കിൽ നമുക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ആ ഒരു ഭംഗി കാണുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാം തന്നെ ഇതാ ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ എണ്ണ തിളയ്ക്കുന്നവരെ നമുക്കിന്ന് വെയിറ്റ് ചെയ്യാം ആ സമയത്തേക്ക് നമുക്ക് നമ്മുടെ കട്ട്ലറ്റിൽ നമ്മൾ ഉരുട്ടി വെച്ചിരുന്ന ബൗൾസ് നമുക്ക് ഒന്ന് പരത്തി വയ്ക്കാം ഇതുപോലെ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് നമുക്ക് കട്ട്ലറ്റിനെ ആ ആകൃതിയിലാക്കി എടുക്കാം ഇതുപോലെ എല്ലാ റൗണ്ട്സും നമുക്ക് ഉരുട്ടിയെടുക്കാം സോറി നമുക്ക് പരത്തിയെടുക്കാം അതിനുശേഷം നമുക്ക് അതിൽ നിന്ന് പറഞ്ഞ ഇതിനെടുത്ത് നമ്മൾ പരത്തി വെച്ചതിനെടുത്തിട്ട് നമുക്ക് മുട്ടയിൽ മുക്കി നമ്മളെ റോസ്റ്റ് ചെയ്ത ബ്രെഡ് പൊടിച്ചത് അതിൽ ഇതുപോലെ മുക്കി നല്ല രീതിയിൽ എടുക്കാം അതിനുശേഷം നമുക്ക് അതിനെ ഇതുപോലെ എണ്ണയിലേക്ക് ഇടാം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത് നമുക്ക് എണ്ണയിലേക്ക് ഇടാം അപ്പൊ നമ്മൾ ആദ്യമായിട്ടത് ഇവിടെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ വേഗമോ വേഗമോ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം നമുക്ക് ഇതുപോലെ എല്ലാം നമുക്ക് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ആദ്യം എണ്ണയിൽ ഇട്ടത് നമ്മൾ നല്ല രീതിയിൽ പൊരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ 2 സ്റ്റെപ്പ് അടുത്തിട്ടിട്ടുണ്ട് ഇത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ആ ഒരു ഷേപ്പ് പോലും അതുപോലെ വന്ന് നമുക്ക് ഇതൊക്കെ വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോഴത്തെ ഒന്നും പേടിക്കാതെ പല ആൾക്കാരും ടെൻഷനാണ് പുറത്തുനിന്ന് ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ അത് ഇതിലെന്തെങ്കിലും വിഷാംശം ഉണ്ടോ അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ എന്നൊക്കെ അത് അല്ലെങ്കിൽ നേരെ ബേക്ക് ചെയ്തിട്ടാണ് വരുന്നതെന്നൊക്കെ പക്ഷേ ഇത് നമുക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ധൈര്യമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതുപോലെ നല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഉള്ള ആ ഒരു സ്മൂത്ത്നെസ് എല്ലാം ഇതിന് കറക്റ്റാവുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി കൂടി നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിവിടെ നമ്മുടെ സ്വാദിഷ്ടമായ കട്ലറ്റ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബീഫ് കട്ലറ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ കാണുമ്പോൾ അറിയാം എല്ലാം നല്ല വെന്തിട്ടുണ്ട്
എന്നാ കരിഞ്ഞു പോയിട്ടില്ല നോക്കുമ്പോൾ കറക്റ്റ് അറിയാം അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കാൻ പറ്റുന്നവരെല്ലാം ഉണ്ടാക്കുക നമുക്ക് ചായയിലൂടെയൊക്കെ 4 മണിക്ക് ഇത് ഉപയോഗിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ പുതിയ പുതിയ വീഡിയോകൾ കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനടുത്തുള്ള ചെറിയ ബെൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ്